ഹായ് ഫ്രണ്ട്സ്, ജെയിംസ് വിഷനിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ മൈസൂരിലാണുള്ളത്. മൈസൂരിലെ പ്രശസ്തമായ ചാമുണ്ടി ഹിൽസ് ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. നിർഭാഗ്യം എന്ന് പറയട്ടെ, കുറച്ച് ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ ഹില്ലിലേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായി കണ്ടു. പോലീസ് ഞങ്ങളെ വേറൊരു റൂട്ടിലേക്ക് തിരിച്ചുവിട്ടു. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഓട്ടോയ്ക്കോ ടാക്സിക്കോ അതുപോലെ പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും ഇന്ന് ഹില്ലിലേക്ക് പ്രവേശനം ഇല്ല എന്ന്. എന്നാൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഗവൺമെന്റിന്റെ വകയായി ഒരു പ്രത്യേക സ്റ്റാൻഡിൽ നിന്ന് അവിടേക്ക് ഫ്രീ ബസ് സർവീസ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അതേ ഓട്ടോയിൽ തന്നെ ഓട്ടോക്കാരന്റെ സഹകരണത്തോടുകൂടി ആ സ്റ്റാൻഡ് കണ്ടുപിടിച്ച് അവിടെ എത്തി. ഞങ്ങൾ കരുതിയിരുന്നതുപോലെയല്ല, വലിയൊരു മൈതാനത്താണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. താൽക്കാലികമായി ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡാണ് എന്ന് തോന്നുന്നു. മുളകൾ കൊണ്ട് ഫെൻസുകൾ കെട്ടി ടു വീലേഴ്സിനും ഫോർ വീലേഴ്സിനും ഒക്കെയായി വലിയ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലൂടി യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാനുള്ള നീളമുള്ള ഒരു വഴിയും ഫെൻസ് കെട്ടി ഒരുക്കിയിട്ടുണ്ട്. സെക്യൂരിറ്റി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളും ആ പാതയിലൂടെ മറ്റ് യാത്രക്കാരുടെ ഒഴുക്കിനൊപ്പം ചേർന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലായത്, ആ പാത തിങ്ങി നിറഞ്ഞ് ആൾക്കാർ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഞങ്ങളങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. യാത്രക്കാർ ക്യൂ നിൽക്കുന്ന അതേപോലെ തന്നെയാണ് ബസ്സും ക്യൂ നിന്ന് ആൾക്കാരെ ഫില്ല് ചെയ്തുകൊണ്ട് പോകുന്നത്. KSRTCയുടെ ബസ്സാണ്, തെറ്റിപ്പോയതല്ല, കേരള KSRTC അല്ല, കർണാടക KSRTC. ഞങ്ങളും അങ്ങനെ ഒരു ബസ്സിൽ കയറിക്കൂടി. ബസ് അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞു. ഹിൽ റോഡിലൂടെ ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം ലക്ഷ്യമാക്കി അതിവേഗം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങുന്നു, ഞങ്ങളും ഇറങ്ങുന്നു. ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ജനക്കൂട്ടത്തെ അനുഗമിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരെ ബസ്സുകൾ ക്യൂ നിന്ന് പിക്ക് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇവിടെയും ക്യൂ നിന്നാണ് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷവും ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങളാണ്. ഞങ്ങളെപ്പോലെയുള്ള സന്ദർശകരും കുറവല്ല. ഇന്ന് ഈ ക്ഷേത്രത്തിൽ എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. അനിയന്ത്രിതമായ ജനക്കൂട്ടം ഇവിടെ ഒഴുകിയെത്തും എന്ന അധികൃതരുടെ അറിവാണ് ഇവിടേക്ക് ഇന്നത്തെ ദിവസം പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടാത്തത്. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ ഇവിടെ എത്താനും പാർക്ക് ചെയ്യാനൊക്കെയുള്ള ധാരാളം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വഴിയോരങ്ങളിൽ പലതരത്തിലുള്ള കച്ചവടങ്ങൾ പൊടിപൊടിക്കുന്നു. ക്ഷേത്രത്തിനോടടുക്കും തോറും ജനത്തിരക്ക് വർദ്ധിച്ചു വരികയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ കുതിരകളെയാണ് ഇവിടെ അധികൃതർ ഉപയോഗിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ഇതേപോലെ വൻ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ കുതിരകളെയും നായ്ക്കളെയും ഒക്കെ ഉപയോഗിക്കുക പതിവാണ്. ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസിൽ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ആർച്ച് സ്ഥാപിച്ചിരിക്കുന്നു. അവരും ഒരുപക്ഷെ ഇനി ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടാവാം. അങ്ങനെ ഞങ്ങൾ ആർച്ചും പിന്നിട്ട് ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ മറ്റ് ജനങ്ങൾക്കൊപ്പം നീങ്ങുകയാണ്. വേലിക്ക് അപ്പുറത്തായി ദർശനവും സന്ദർശനവും ഒക്കെ കഴിഞ്ഞ ആൾക്കാർ മടങ്ങി വരികയാണ്. സ്വർണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന ഇതാണ് ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം. ജനത്തിരക്ക് വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെവിടെയായി ഭക്തജനങ്ങൾക്കുള്ള എന്തൊക്കെയോ ആചാരങ്ങളൊക്കെ നടക്കുന്നത് കാണാം. മൈസൂർ പാലസിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ചാമുണ്ടി ഹിൽസ്. ചാമുണ്ടി മലനിരകൾക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3,300 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ ടൗണിൽ നിന്നും 20 മിനിറ്റ് ഇടവിട്ട് KSRTC ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഈ വൻ ജനത്തിരക്കിനിടയിലും അവിടെ ഇവിടെയുമൊക്കെ ഇതേപോലെ പശുക്കൾ നിൽക്കുന്നത് കാണാം. ഭക്തജനങ്ങൾ അതിനെ തൊട്ട് വണങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. തുടക്കത്തിൽ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു, പിന്നീട് അത് വിപുലീകരിച്ചാണ് ഇന്ന് നാം കാണുന്ന ഈ രീതിയിലായത്. ഭക്തജനങ്ങൾക്കും സന്ദർശകർക്കും ഒക്കെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനൊക്കെ ആയിട്ടുള്ള വാഷ്റൂമും ഒക്കെയുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. പൂക്കളും ഫ്രൂട്ട്സുകളും മുല്ലപ്പൂമാലകളും കരിമ്പിന്നീര് തുടങ്ങിയ പല രീതിയിലുള്ള കച്ചവടങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിന് പുറമെ മഹാബലദ്രി, നാരായണസ്വാമി ക്ഷേത്രങ്ങൾ, മഹിഷാസുര നന്ദി പ്രതിമകൾ എന്നിങ്ങനെ മറ്റു പല സംഭവങ്ങളും ഈ മലനിരകളിലുണ്ട്. ആഷാഢ ശുക്രവര, നവരാത്രി, അമ്മനവര വർദ്ധന്തി തുടങ്ങിയ ഉത്സവങ്ങളുടെ ആഘോഷങ്ങൾക്കും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. വേ ടു ഫ്രീ എൻട്രൻസ്, അതായത് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലേക്ക് ഫീസൊന്നും കൂടാതെ എത്തിച്ചേരാനുള്ള വഴിയാണ് ഈ കാണുന്നത്. അവിടുത്തെ തിരക്കാണ് ഈ വേലിക്കപ്പുറം കാണുന്നത്. ഫീസ് അടച്ച് വലിയ ക്യൂ ഒഴിവാക്കി വേഗത്തിൽ ദർശനം നടത്താനുള്ള ഓപ്ഷൻസും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. പല രീതിയിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും നമുക്ക് ഇടയ്ക്കിടെ കാണാൻ സാധിക്കും. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഓരോ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് യാത്ര തുടരാം എന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്ത് കണ്ട ഒരു നെറ്റിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മൈസൂർ പട്ടണത്തിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാഹം കൊണ്ടായിരിക്കാം ജ്യൂസിന് നല്ല മധുരമുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ നടപ്പ് തുടർന്നു. 50 രൂപ ഫീസ് അടച്ച് എളുപ്പത്തിൽ ദർശനം നടത്താനുള്ള വഴിയാണ് ഈ കാണുന്നത്. വലിയ ജനത്തിരക്കും അതേപോലെ നിയന്ത്രണവും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തുവരെ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ വന്ന വഴിയെ തന്നെ പുറത്തേക്ക് തിരികെ നടക്കുകയാണ്. അപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുങ്കുമം കൊണ്ടുള്ള എന്തോ ഒരു ആചാരം ഇവിടെ നടക്കുന്നുണ്ട്. പുറത്തേക്കുള്ള വഴിയരികിലാണ് ഇതേപോലെയുള്ള പലതരം പലഹാരങ്ങളുടെ കച്ചവടം നടക്കുന്നത്. അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഫെൻസിൻ്റെ അപ്പുറം കാണുന്നത്. ഫുട്വെയർ സ്റ്റാൻഡ്, ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർ പാദരക്ഷകൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകുവാൻ. ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ പാരല്ലായി മറ്റ് ഇടവഴികളുമുണ്ട്. ആ വഴികളിലൂടെയും ഞങ്ങൾ വെറുതെ ഒന്ന് നടന്നു. അവിടെയും ഭയങ്കര കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തു എന്ന് വിശ്വസിക്കുന്ന 15 അടി ഉയരവും 24 അടി നീളവുമുള്ള ഒരു നന്ദി വിഗ്രഹവും ഈ മലയിലുണ്ട്. സമയക്കുറവ് കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇതാണ് മഹിഷാസുരൻ്റെ സ്റ്റാച്യു. ഈ രാജ്യം ഭരിച്ചിരുന്ന മഹിഷാസുരനെ പാർവതീദേവിയുടെ അവതാരമായ ചാമുണ്ഡേശ്വരി ദേവി ഈ മലയിൽ വെച്ച് വധിച്ചു എന്നാണ് വിശ്വാസം. മഹിഷാസുരനിൽ നിന്നാണ് മൈസൂർ എന്ന് പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഞങ്ങളും അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. അതിനുശേഷം വന്നതുപോലെ ബസ് കയറി ഞങ്ങൾ മൈസൂർ ടൗണിലേക്ക് നീങ്ങുകയാണ്. മൈസൂർ രാജാക്കന്മാർ ചാമുണ്ഡേശ്വരി ദേവിയുടെ കടുത്ത ആരാധകരായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയധികം പ്രാധാന്യം വരാൻ കാര്യം. അപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.